എൻ്റെ പൊന്നു കുഴൽനാടാ, എന്തൊക്കെ ആയിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും. ദേ അവസാനം പവനായി ശവമായി. കുഴൽനാടൻ ആവുന്നത് പരിശ്രമിച്ചു ഇടതുവശത്തെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയായിരുന്നു, പിണറായിക്കില്ലാത്ത യാതൊരു കുറ്റവും ഇല്ലായിരുന്നു, ഇടതുപക്ഷത്തിനും ഇല്ലാത്ത യാതൊരു കുറ്റവും ഇല്ലായിരുന്നു. ഇപ്പൊ അവസാനം എന്തു പറ്റി? ഇടതുപക്ഷം കുലുങ്ങിയില്ലെന്ന് മാത്രമല്ല, പിണറായി വിജയന്റെ രോമത്തിൽ പോലും തൊടാൻ കുഴൽനാടനെ പറ്റിയില്ല. അവസാനം വന്നപ്പോ ദേ കിടക്കുന്ന ചട്ടിങ്കലും കുഴൽനാടൻ പെട്ടു. ചിന്നക്കനാലിലെ ഭൂമി ഇടപാടിൽ മാത്യു കുഴൽനാടൻ MLA നികുതി വെട്ടിപ്പ് നടത്തിയതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് ഇടുക്കി ജില്ലാ വിജിലൻസ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. 50% പുറമ്പോക്ക് കയ്യേറി MLA മതിൽ നിർമ്മിച്ചെന്നും ഭൂമി രജിസ്ട്രേഷനിലും പോക്കുവരവിലും ക്രമക്കേട് നടത്തിയെന്നും സ്ഥലം വാങ്ങുമ്പോൾ ഉണ്ടായിരുന്ന 1000 ചതുരശ്രയടി കെട്ടിടത്തിന്റെ കാര്യം മറച്ചുവെച്ച് നികുതി വെട്ടിപ്പ് നടത്തിയെന്നും വിജിലൻസ് അധികൃതർ പറയുന്നു. കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിലൊക്കെ വലിയ വായിൽ വീമ്പിളക്കിയിരുന്നു. എന്റെ പേരിൽ ഒരു തെറ്റെങ്കിലും കണ്ടാൽ ഞാൻ ഇത്ര കോടി രൂപ തരാം, ഒരഴിമതി പോലും എന്റെ മേലെ കാണത്തില്ല, ഞാൻ പരിശുദ്ധനാണ് പുണ്യാളനാണ് എന്നൊക്കെയുള്ള വീമ്പ് പറച്ചിൽ കുഴൽനാടൻ ദിവസേന വാർത്താ സമ്മേളനം വിളിച്ച് നടത്തിക്കൊണ്ടിരുന്നതാണ്. ആ ഒരു സാഹചര്യം നിലനിൽക്കെയാണ് ദേ ഇപ്പോൾ ആശാൻ കുടുങ്ങിയേക്കുന്നത്. ഈ സ്ഥലത്തിൽ മിച്ച ഭൂമിയുള്ള വിവരം മറച്ചു വെച്ചാണ് സ്ഥലം കുഴൽനാടൻ രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതുകൂടി രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ രജിസ്ട്രേഷൻ നടക്കില്ലായിരുന്നുവെന്നും വിജിലൻസ് DYSP അറിയിച്ചു. വില്ലേജ് ഓഫീസിൽ നടത്തിയ തിരിമറിയാണ് മിച്ച ഭൂമിയുള്ള വിവരം മറച്ചുവെച്ചതിന് സഹായമായത്. 2008 മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട സ്ഥലത്താണ് മാത്യു കുഴൽനാടന്റെ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം വിൽപ്പന നടത്താനാകില്ല. വില്ലേജ് ഓഫീസർ ചട്ടങ്ങൾ മറികടന്നാണ് ഭൂമി പോക്കുവരവ് ചെയ്തത്. പ്രാഥമിക പരിശോധന പൂർത്തിയാക്കി വിഷയത്തിൽ ഉടൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് വിജിലൻസ് DYSP ഷാജു ജോസ് പറഞ്ഞു. മാത്യു കുഴൽനാടൻ MLA വിജിലൻസ് ചോദ്യം ചെയ്തത് 2.5 മണിക്കൂറാണ്. ഉച്ച കഴിഞ്ഞ് 12:05 തുടങ്ങിയ ചോദ്യം ചെയ്യൽ അവസാനിച്ചത് 2:30. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്ത കുഴൽനാടൻ ഇപ്പോൾ വമ്പൻ പെടലാണ് പെട്ടിരിക്കുന്നത്. വിഷയം പെട്ടെന്ന് ഉയർന്നു വന്നത് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി വിഷയം വീണ്ടും ചർച്ചയായതിനു ശേഷമാണ്. പൊതുജനത്തിന് മുൻപിൽ സംശയത്തിന്റെ പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് നടപടിയെങ്കിൽ അത് അനുവദിക്കില്ല. ഭൂമി തന്ന ആളുകൾ ഇട്ടിട്ടുള്ള അതിരടയാളം മാത്രമാണ് ഇപ്പോഴുമുള്ളത്. താൻ വാങ്ങിയ ശേഷം പ്രത്യേകമായി ഭൂമി അളന്നിട്ടില്ല. അധികാരത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഭൂമി കൈവശം ഉണ്ടെന്ന് അറിയാമോ എന്ന് വിജിലൻസ് ചോദിച്ചു. പരിശോധിച്ചിട്ടില്ലെന്നും നിങ്ങൾ പരിശോധിച്ചു കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള നടപടി സ്വീകരിക്കാമെന്നും അറിയിച്ചതായി മാത്യു കുഴൽനാടൻ പറഞ്ഞു. എന്തൊക്കെയായാലും മാത്യു കുഴൽനാടന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. വന്ന് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറയുന്ന അവസ്ഥയായിരിക്കും കുഴൽനാടന് ഉണ്ടാവുക.